السلام عليكم ورحمة الله وبركاته. قال رسول الله صلى الله عليه وسلم من شهد الجنازة حتى يصلى عليها قال له قراط ومن شهدها حتى تدفن قال له قراطان قالوا وما القراطان يا رسول الله فقال صلى الله عليه وسلم مثل الجبلين العظيمين ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴിയെ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മൻ ഷഹിദൽ ജനാസ, ജനാസയെ വല്ലവനും അനുഗമിച്ചാൽ, ഹത്താ യുസല്ല അലൈഹ, ആ ജനാസക്ക് നിസ്കരിക്കുന്നത് വരെ ജനാസയുടെ കൂടെ അവൻ ഉണ്ട്, നിസ്കരിക്കുന്നത് വരെ ഒരാൾ ജനാസയെ അനുഗമിച്ചാൽ കാനലഹു ഖിറാത്തുൻ, അവന് ഒരു ഖിറാത്തു പ്രതിഫലമുണ്ട്. വമൻ ഷഹിദഹ ഹത്താ തുദ്ഫൻ, മറവ് ചെയ്യപ്പെടുന്നത് വരെ ജനാസയുടെ കൂടെ അവൻ ഉണ്ടെങ്കിലോ കാനലഹു ഖിറാത്തുവാൻ, അവന് പ്രതിഫലം രണ്ട് ഖിറാത്തിന്റെ പ്രതിഫലമാണ്. ഖാലു, സ്വഹാബാക്കൾ ചോദിച്ചു മൽ ഖിറാത്താനി യാ റസൂലല്ലാ, നബിയെ എന്താണ് ഖിറാത്ത്, എന്താണ് ഖിറാത്താനി? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മിസ്ലുൽ ജബലൈനിൽ അദീമൈൻ, വലിയ പർവ്വതത്തിന് സമാനമാണ് ഖിറാത്ത്. ഒരു ഖിറാത്ത് ഭീമാകാരം പോലെയുള്ള പർവ്വതത്തിന് സമമാണ്. മിസ്ലുൽ ജബലൈനി അൽ അദീമൈൻ, ജനാസയെ അനുഗമിക്കുക വളരെ പുണ്യം നിറഞ്ഞ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും വളരെ താല്പര്യത്തോടുകൂടെയായിരുന്നു ആ പുണ്യത്തിൽ പങ്കാളിയായത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതിലേക്ക് പ്രചോദനം നൽകുന്ന, അതിൻ്റെ മഹത്വം വിവരിക്കുന്ന നബിവചനമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ജനാസയെ അനുഗമിക്കുക, അത് പുണ്യമുള്ള വിഷയം. ഇനി നമുക്ക് അവൻ അനുഗമിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജീവിതത്തിൻ്റെ അവസാന നിമിഷം, ഈ ഭൂമിലോകത്തിൽ അവൻ്റെ ബോഡി ഉണ്ടാകുന്ന അവസാനത്തെ നിമിഷമാണ് ഇനി നമുക്ക് അവനോട് ചെയ്യാനുള്ളത്. അവന് വേണ്ടി അവൻ്റെ ശരീരത്തിൻ്റെ മുമ്പിൽ വെച്ച്, അവൻ്റെ മുമ്പിൽ വെച്ച് നമുക്ക് നിർവഹിക്കാനുള്ളത് അവന് വേണ്ടി നിസ്കരിക്കുക, അവന് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുക. വലിയ പുണ്യമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ മുമ്പിൽ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തുന്ന പ്രാർത്ഥന ഹദീസിൽ കാണാൻ കഴിയും. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർവഹിക്കുന്ന പ്രാർത്ഥന ഹദീസിൽ കാണാൻ കഴിയും. പരിസരത്തുള്ള സ്വഹാബാക്കളൊക്കെ ഖാലു ആമീൻ ആമീൻ ആമീൻ, പ്രാർത്ഥനക്ക് ആമീൻ പറയുന്ന രംഗം അലമ ഇബ്നു തൈമിയ റഫ്ഉൽ മലാം അനിൽ അയ്മത്തിൽ അഇലാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നും സൗദി അറേബ്യയിൽ അടിക്കപ്പെടുന്ന, പ്രിന്റ് ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസയുടെ സവിധത്തിൽ വെച്ച്, തിരു ഹദറത്തിൽ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നു, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നു, പരിസരത്തുള്ള സ്വഹാബാക്കൾ മുഴുവനും ഉച്ചത്തിൽ ആമീൻ പറയുന്ന സുന്ദരമായ രംഗം കാണാൻ കഴിയും. നാം ജനാസ അനുഗമിക്കുക, ജനാസ ഉള്ള സ്ഥലത്തേക്ക് നാം പോവുക, ആ ജനാസക്ക് വേണ്ടി, ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥനകൾ നിർവഹിക്കുക, ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങൾ എല്ലാം നാം ചൊല്ലുക. അതിലൊക്കെ പുറമെ ആ ജനാസയെ മറവ് ചെയ്യപ്പെടാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ആ ജനാസയുടെ മുമ്പിൽ നടക്കുക. മുമ്പിൽ നടക്കലാണ് സുന്നത്ത് എന്ന് എല്ലാ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. പക്ഷേ ജനാസ എടുക്കുന്ന സമയത്ത് ഒരു വിളിച്ചു പറയലുണ്ട്, കുറച്ച് ആൾക്കാർ മുമ്പിൽ നടന്നോടിയത്, കുറച്ച് ആളുകളല്ല, ആ പറച്ചിൽ തന്നെ ഈ ഒരു സുന്നത്തിനെ ഇല്ലാതെയാക്കുന്ന പറച്ചിലാണ്. ജനാസ എടുക്കുന്ന സമയത്ത് പറയും കുറച്ചാണ് മുമ്പിൽ നടന്നോടി, കുറച്ചാളല്ല, എല്ലാ ആളുകളും ജനാസ ബാക്കിലാണ് വരേണ്ടത്, അറ്റ്ലാസ്റ്റ് ഏറ്റവും പിന്നിലാണ് ജനാസ ഉണ്ടാവേണ്ടത്. അവിടെ ഒത്തുകൂടിയ മുഴുവൻ ആളുകളും നടക്കേണ്ടത് ജനാസയുടെ അമാമിലാണ്, ഖുദ്ദാമിലാണ്, അതാണ് സുന്നത്ത് എന്ന് എല്ലാ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും.
സുന്നത്തായ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അതിന്റെ പൂർണ്ണ തരത്തിൽ തന്നെ നിർവഹിക്കാൻ നമുക്ക് മനസ്സ് വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരമുള്ള ബാധ്യതകൾ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. കർമ്മങ്ങൾ അതിന്റെ പൂർണ്ണ തലത്തിൽ നിർവഹിക്കാനുള്ള ഇൽമ് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ആരോഗ്യം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെ രാത്രി നമ്മോട് വിട പറഞ്ഞു പോയ മാന്യ സഹോദരൻ, അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ, മർഹമത്ത് നൽകണേ റഹ്മാനെ, അഇലാ ഇല്ലീനിലേക്ക് അദ്ദേഹത്തിന്റെ റൂഹിന് നീ പ്രവേശനം നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വിട ചോദിച്ചവർ അല്ലാഹുവേ എല്ലാവർക്കും അത്യധികം സന്തോഷം, ആലമുൽ ബർസഖിൽ നീ കനിയണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.